Faith is taking the first step, even when you don't see the whole staircase. A famous quotation by Martin Luther King. Hello guys, welcome back. I am Vrinda. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി ബി എസ് ഇ പത്താം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ജി എൽ ഫിവൻസിൻ്റെ എ ലെറ്റർ ടു ഗോഡ് എന്ന ഷോർട്ട് സ്റ്റോറിയാണ്. ആദ്യം നമുക്ക് ഓതറിനെ കുറിച്ച് നോക്കാം, അതിനുശേഷം പാഠഭാഗം വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ടു മിസസ് ഡിജി ട്യൂട്ടർ. നേരെ വീഡിയോയിലേക്ക്. ജി എൽ ഫിവൻറ്റസ് അഥവാ ഗ്രിഗോറിയോ ലോപ്പസ് ഫിവൻറ്റസ്, അദ്ദേഹം ഒരു മെക്സിക്കൻ നോവലിസ്റ്റാണ്. 1897 നവംബർ 17 മെക്സിക്കൻ സിറ്റിയിലാണ് അദ്ദേഹം ജനിച്ചത്. നോവലിസ്റ്റ്, പോയറ്റ്, ജേർണലിസ്റ്റ് എന്നീ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് ഫിവൻറ്റസ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മെക്സിക്കൻ വിപ്ലവത്തിൽ പങ്കെടുത്തൊരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. തൻ്റെ 15-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം എഴുത്ത് എന്ന കരിയറിലേക്ക് തിരിയുന്നത്. അതേ വർഷം തന്നെയാണ് മെക്സിക്കൻ വിപ്ലവം ആരംഭിച്ചത്. എപ്പോഴും ഫിവൻറ്റസിൻ്റെ വർക്കുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന് ചുറ്റുമുള്ള ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയാണോ, അവിടുത്തെ സാമൂഹിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ കാണുന്നത്. ഒട്ടും വൈകാതെ തന്നെ ഫിവൻറ്റസ് മെക്സിക്കൻ സിറ്റിയിലെ ഒരു ഇംഗ്ലീഷ് ഭാഷാ സാഹിത്യ അധ്യാപകനായി മാറുകയുണ്ടായി. 1921 എൽ യൂണിവേഴ്സൽ എന്ന പ്രസിദ്ധീകരണത്തിന് വേണ്ടി അദ്ദേഹം എഴുതുവാനും ആരംഭിച്ചു. പക്ഷേ ഈ എഴുത്തുകളൊന്നും തന്നെ സ്വന്തം പേരിലായിരുന്നില്ല. ടൂലിയോ എഫ് ഫെസീൻസ് എന്ന അപരനാമമായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. ഫിവൻറ്റസിൻ്റെ വർക്കുകൾ എപ്പോഴും വളരെ എക്സൈറ്റിങ്ങും ഹ്യൂമറസും അതുപോലെ മെക്സിക്കൻ വിപ്ലവത്തിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തു പറയുന്നതായിരുന്നു. നേറ്റീവ് അമേരിക്കൻസിൻ്റെ അടിച്ചമർത്തലുകളെക്കുറിച്ച് വളരെ വിശദമായി തന്നെ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ നമുക്ക് കാണാൻ സാധിക്കും. 1935 അദ്ദേഹം പ്രസിദ്ധീകരിച്ച എൽ ഇൻഡിയോ അഥവാ ദി ഇന്ത്യൻ എന്ന ബുക്കാണ് അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസായി കണക്കാക്കപ്പെടുന്നത്. അതേ വർഷം തന്നെയാണ് അദ്ദേഹത്തിന് നാഷണൽ പ്രൈസ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് എന്ന അവാർഡ് നേടാൻ സാധിച്ചത്. തുടർന്ന് 1966 ഡിസംബർ 10 അദ്ദേഹം അന്തരിച്ചു. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ 1897 നവംബർ 17 ഫിവൻറ്റസ് ജനിച്ചതെന്ന് പറഞ്ഞു. ഈ വർഷത്തിൽ 1897 എന്ന വർഷത്തിന് പലയിടത്തും പല ഇതാണ് കൊടുത്തിരിക്കുന്നത്. ചിലയിടത്ത് 1895 എന്നൊരു റെഫറൻസും ഞാൻ കാണുകയുണ്ടായി. ഓക്കെ, സോ അപ്പം നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് കടക്കാം. എ ലെറ്റർ ടു ഗോഡ് അല്ലേ, ദൈവത്തിന് ഒരു കത്ത്. അപ്പം നമുക്ക് നോക്കിയാലോ, ആശ്ചര്യമായല്ലേ ദൈവത്തിന് ഒരു കത്ത്. അപ്പം നമുക്ക് നോക്കാം ആരാണ് ദൈവത്തിന് കത്ത് എഴുതാൻ പോകുന്നതെന്ന്. ദ ഹൗസ്, ദി ഓൺലി വൺ ഇൻ ദ എൻറ്റയർ വാലി, സാറ്റ് ഓൺ ദ ക്രസ്റ്റ് ഓഫ് എ ലോ ഹിൽ. From this height, one could see the river and the field of ripe corn dotted with the flowers that always promised a good harvest. So, ഒരു വീട്, ഒരു താഴ്വരയിൽ ഉള്ള ആ ഒരു താഴ്വരയിൽ ആ ഒരു വീട് മാത്രമേ ഉള്ളൂ. Sat on the crest of the low hill. Crest എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഹില്ലിൻ്റെ മുഗൾ ഭാഗം, ടോപ്പ് ഓഫ് എ ഹിൽ എന്ന് പറയുന്നതാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു താഴ്വരയുടെ കുന്നിൻ്റെ മുകളിലായിട്ട് ഒരു ലോ ഹില്ലുണ്ട്, അതിൻ്റെ മുകളിലായിട്ട് ഒരേ ഒരു വീട് മാത്രമാണ് ആ താഴ്വരയിൽ ഉണ്ടായിരുന്നത്. ആ ഒരു ഹൈറ്റിൽ നിന്ന് നോക്കുമ്പം ഒരാൾക്ക് വളരെ വ്യക്തമായി തന്നെ അവിടെ താഴെ ഉണ്ടായിരുന്ന പുഴയും അതിനോടൊപ്പം തന്നെ നിറയെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു ചോളപ്പാടവും കാണാൻ സാധിക്കുമായിരുന്നു. ആ ചോളപ്പാടം കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഏറ്റവും നല്ലൊരു വിളവെടുപ്പ് നമുക്കതിൽ നിന്ന് കിട്ടും. The only thing the earth needed was a downpour or at least a shower. ഇനി ഒരേ ഒരു കാര്യം മാത്രം മതി, ഭൂമി ഒന്ന് കനിഞ്ഞാൽ, അതായത് നല്ലൊരു മഴ പെയ്താൽ അല്ലെങ്കിൽ ചെറിയൊരു ചാറ്റൽ മഴയെങ്കിലും മതി നമുക്ക് നല്ല ഒരു വിളവെടുപ്പ് കിട്ടും. ത്രൂ ഔട്ട് ദ മോർണിംഗ് എ ലെഞ്ചോ ഹു ന്യൂ ഹിസ് ഫീൽസ് ഇൻറ്റിമേറ്റ്ലി ഹാഡ് ഡൺ നത്തിങ് എൽസ് ബട്ട് സീ ദ സ്കൈ ടുവേർഡ്സ് ദ നോർത്തേസ്റ്റ്. സോ ഈ ഒരു വരിയിലൂടെയാണ് നമ്മുടെ ഈ കഥയിലെ പ്രധാന കഥാപാത്രം അഥവാ പ്രൊട്ടാഗോണിസ്റ്റിനെ പരിചയപ്പെടുന്നത്. ഹിസ് നെയിം വാസ് ലെഞ്ചോ. ലെഞ്ചോ ആണ് നമ്മുടെ കഥയിലെ നായകൻ. അദ്ദേഹം ഒരു ഫാർമറാണ്, ഒരു കർഷകനാണ്. ലെഞ്ചോയുടേതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ചോളപ്പാടം. അദ്ദേഹം ഈ രാവിലെ മുതൽ തന്നെ എന്താണ് ഈ ചോളപ്പാടത്തിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മഴ വരുന്നുണ്ടോ എന്നാണ് അദ്ദേഹം നോക്കുന്നത്. നമ്മുടെ ആകാശത്തിൻ്റെ ഒരു വടക്ക് കിഴക്കൻ ഭാഗത്തേക്ക് അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? മഴ വരുന്നുണ്ടോ എന്ന കാര്യമാണ് അദ്ദേഹം നോക്കുന്നത്. നൗ വി ആർ റിയലി ഗോയിങ് ടു ഗെറ്റ് സം വാട്ടർ വുമൻ. സോ അദ്ദേഹം ആരോടോ പറയുകയാണ്, ഒരു സ്ത്രീയുടെ ഇടയ്ക്ക് പറയുകയാണ്, ഇനി നമ്മൾ കുറച്ച് വെള്ളം നമുക്ക് കിട്ടാൻ പോകുന്നു. ദാറ്റ് മീൻസ്
മഴ പെയ്യാൻ പോകുന്നു. അപ്പോൾ ലെഞ്ചോ ഇത് ആരോടായിരിക്കും പറയുന്നത്? ദ വുമൻ ഹു വാസ് പ്രിപ്പയറിംഗ് സപ്പർ റിപ്ലൈഡ് യെസ് ഗോഡ് വില്ലിംഗ്. അപ്പോൾ പെട്ടെന്ന് സപ്പറൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു യെസ്, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് മഴ ലഭിക്കാൻ പോകുന്നു. അപ്പോൾ നോർമലി ആ സ്ത്രീ എന്ന് പറയുന്നത് ലെഞ്ചോയുടെ വൈഫായിരിക്കും. ദി ഓൾഡർ ബോയ്സ് വെർ വർക്കിംഗ് ഇൻ ദ ഫീൽഡ് വൈൽ ദ സ്മോളർ വൺസ് വെർ പ്ലേയിങ് നിയർ ദ ഹൗസ് ആൻഡ് ദ വുമൻ കോൾ ടു ദം ഓൾ കം ഫോർ ഡിന്നർ. സോ അവിടെ കുറച്ച് കുട്ടികളുടെ കാര്യം പറയുന്നുണ്ട്. മുതിർന്ന കുറച്ച് കുട്ടികൾ അവരെന്ത് ചെയ്യുന്നു, ഈ പാടത്ത് ചെറിയ ചെറിയ പണികളൊക്കെ എടുക്കുന്നുണ്ട്. കുഞ്ഞു കുട്ടികൾ ഈ വീടിന് സമീപത്തായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർ ഈ സ്ത്രീ എന്ത് ചെയ്യുന്നുണ്ടെന്ന് അവർ വിളിക്കുകയാണ്, കംഫർട്ട് ഡിന്നർ, എന്താണ് ഡിന്നർ കഴിക്കാൻ വരിക. അപ്പം ലെഞ്ചോയുടെ മക്കളാണ് അവിടെ നിൽക്കുന്നത്. ഇറ്റ് വാസ് ഡ്യൂറിങ് ദ മീൽ ദാറ്റ് ജസ്റ്റ് ആസ് ലെഞ്ചോ ഹാഡ് പ്രെഡിക്റ്റഡ് ബിഗ് ഡ്രോപ്സ് ഓഫ് റെയിൻ ബിഗാൻ ടു ഫോൾ. അപ്പോൾ ഇവർ മീല് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ലെഞ്ചോ നേരത്തെ തന്നെ പ്രവചിച്ചതുപോലെ എന്ത് തുടങ്ങി, മഴ തുടങ്ങി. വെറും മഴയല്ല, വലിയ വലിയ മഴത്തുള്ളികളുള്ള മഴ. ഇൻ ദ നോർത്ത് ഈസ്റ്റ് ഹ്യൂജ് മൗണ്ടൻസ് ഓഫ് ക്ലൗഡ്സ് കുഡ് ബി സീൻ അപ്രോച്ചിങ്. ദി എയർ വാസ് ഫ്രഷ് ആൻഡ് സ്വീറ്റ്. അപ്പം നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നിന്നായിട്ട് എന്താണ് നിറയെ കാർമേഘങ്ങൾ ഇങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട്, അടുത്തടുത്ത് വരുന്നുണ്ട്. അതായത് മഴ ഒരുപാട് വന്നുകൊണ്ടേയിരിക്കുന്നു, ഇനിയും മഴ പെയ്യും. എയർ വാസ് ഫ്രഷ് ആൻഡ് സ്വീറ്റ്. ആ എയർ എന്ന് വെച്ചാൽ നമുക്കറിയാം, മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷം മൊത്തത്തിലൊന്ന് തണുക്കും, നല്ല ഫ്രഷ് ആവും അല്ലേ. ദ മാൻ വെൻ്റ് ഔട്ട് ഫോർ നോ അതർ റീസൺ ദാൻ ടു ഹാവ് ദ പ്ലഷർ ഓഫ് ഫീലിംഗ് ദ റെയിൻ ഓൺ ഹിസ് ബോഡി. പെട്ടെന്ന് തന്നെ ലെഞ്ചു എന്ത് ചെയ്തു എന്നറിയോ, മീൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയ്ക്ക് ലെഞ്ചു പുറത്തേക്ക് ഇറങ്ങി. മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല, ഈ മഴ, അതായത് കുറേ നാളായിട്ട് കാത്തിരിക്കുന്ന ഈ മഴ തൻ്റെ ശരീരത്ത് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പ്ലഷർ, ആ ആനന്ദം ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മഴ കൊള്ളാൻ വേണ്ടിയിട്ട് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി. And when he returned, he exclaimed, "These aren't raindrops falling from the sky. They are new coins." അപ്പോൾ പെട്ടെന്ന് അദ്ദേഹം തിരിച്ചെത്തിയപ്പോൾ, തിരിച്ചു വന്നപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, വളരെ ആശ്ചര്യത്തോടു കൂടി പറഞ്ഞു, "These aren't raindrops falling from the sky." ഇത് ആകാശത്തു നിന്ന് വീഴുന്നത് മഴത്തുള്ളികളല്ല, മറിച്ച് they are new coins, പുതിയ നാണയത്തുട്ടുകളാണ് അവ. The big drops are 10 cent pieces and the little ones are ഫൈവ്സ്. അപ്പോൾ ഈ സെൻറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ നാണയങ്ങൾ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്കും നാണയങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം ആ മഴത്തുള്ളികൾ, നമ്മൾ നേരത്തെ പറഞ്ഞു വലിയ മഴത്തുള്ളികളുള്ള മഴയാണെന്ന് പറഞ്ഞു, അപ്പോൾ ആ മഴത്തുള്ളികളുടെ വലിപ്പമാണ് ഇവിടെ അദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്താണ് വലിയ വലിയ മഴത്തുള്ളികൾ, ഒരു 10 cent പീസിൻ്റെ ആ ഒരു കോയിൻ്റെ വലിപ്പവും, ചെറിയ മഴത്തുള്ളികൾക്ക് 5 cent വലിപ്പവുമാണ് ഉള്ളത്. With a satisfied expression, he regarded the field of ripe corn with its flowers. പെട്ടെന്നൊരു വളരെ സംതൃപ്തി, അതായത് ലെഞ്ചു ആഗ്രഹിച്ചതുപോലെ തന്നെ നല്ലൊരു മഴ വരുന്നുണ്ട്, മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു നിറഞ്ഞ സംതൃപ്തിയോടെ അദ്ദേഹം എങ്ങോട്ടേക്ക് നോക്കി, തൻ്റെ ഫീൽഡിലേക്ക് നോക്കി. Draped in a curtain of rain, but അപ്പോൾ എന്താണ് ഇവിടെ ആ, നമ്മൾ നേരത്തെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കോൺഫീൽഡ് ചോളപ്പാടം നിറയെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുകയാണെന്ന് പറഞ്ഞു. ആ തോട്ടം അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ, സോറി, ആ ചോളപ്പാടം കണ്ടു കഴിഞ്ഞാൽ, ഇറ്റ് സീംസ് ലൈക്ക് ഇറ്റ് ഡ്രേവ്ഡ് ഇൻ എ കേർട്ടൻ ഓഫ് റെയിൻ. മഴയുടെ ഒരു കേർട്ടൻ കൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഡ്രേവ്ഡ് മീൻസ് കവേർഡ് എന്നാണ്. നമ്മൾ സാരിയൊക്കെ ഡ്രേപ്പ് ചെയ്യാറില്ലേ, അങ്ങനെ പറയാം. സാരി ഡ്രേപ്പ് ചെയ്യുന്നത് പോലെ എന്താണ് റെയിൻ്റെ ഒരു കർട്ടൻ, മഴയുടെ ഒരു കർട്ടൻ കൊണ്ട് ഈ ചോളപ്പാടം മൊത്തത്തിൽ കവർ ചെയ്ത് വെച്ചിരിക്കുകയായിട്ടാണ് തോന്നുന്നത്. But suddenly a strong wind began to blow and along with the rain very large hailstones began to fall. പക്ഷെ പെട്ടെന്ന് തന്നെ ആ ഒരു അന്തരീക്ഷം മൊത്തത്തിൽ മാറി മറിഞ്ഞു. ഒരു വലിയ ശക്തമായ ഒരു കാറ്റ് ആഞ്ഞടിച്ചു, അതിനോടൊപ്പം തന്നെ മഴയും, ആ മഴയോടൊപ്പം ലാർജ് ഹെയിൽ സ്റ്റോൺസ് ആകാശത്ത് നിന്ന് പതിക്കാനായിട്ട് തുടങ്ങി. എന്താണ് ഹെയിൽ സ്റ്റോൺസ്? ആലിപ്പഴങ്ങൾ, നമ്മുടെ മഞ്ഞിൻ്റെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളെയാണ് നമ്മൾ ഹെയിൽ സ്റ്റോൺസ്. അപ്പോൾ ഈ മഴയോടൊപ്പം ഹെയിൽ സ്റ്റോണും നമ്മുടെ ഭൂമിയിലേക്ക് പതിക്കാനായിട്ട് തുടങ്ങി. ദീസ് ട്രൂലി ഡിഡ് റിസംബിൾസ് ന്യൂ സിൽവർ കോയിൻസ്. അപ്പം ഇതിലെ ഈ ആലിപ്പഴങ്ങളെ എന്താണ് പുതിയ വെള്ളി നാണയങ്ങളായിട്ടാണ് ലെഞ്ചോയ്ക്ക് തോന്നിയത്. ദ ബോയ്സ് എക്സ്പോസിങ് ദംസെൽഫ് ടു റെയിൻ റാൻ ഔട്ട് ടു കളക്ട് ദി ഫ്രോസൺ പേൾസ്. അപ്പം ഈ ബോയ്സ്, അതായത് ലെഞ്ചോയുടെ മക്കൾ എന്ത് ചെയ്തു, അവരെ പെട്ടെന്ന് മഴയത്തേക്ക് ഓടിയിറങ്ങി. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഹെയിൽ സ്റ്റോൺസ് പറക്കാൻ വേണ്ടി. കുട്ടികൾക്ക് അത് കാണുമ്പോൾ ഒരു ആശ്ചര്യമായിരിക്കുമല്ലോ. അപ്പോൾ ഈ ഹെയിൽ സ്റ്റോൺസ് പറക്കിയെടുത്ത് അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ, ഈ ഹെയിൽ സ്റ്റോൺസിനെ ഫ്രോസൺ പേൾസ് എന്നാണ് ഇവരെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് റിയലി ഗെറ്റിംഗ് ബാഡ് നൗ, എക്സ്ക്ലെയിം ദ മാൻ. പെട്ടെന്ന് ലെഞ്ചോയ്ക്ക് മനസ്സിലായത് സിറ്റുവേഷൻ ഈസ് ഗെറ്റിംഗ് ബാഡ്, സിറ്റുവേഷൻ ഈസ് ഗെറ്റിംഗ് വേഴ്സ്. സോ എന്താണ്, സിറ്റുവേഷൻ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. I hope it passes quickly. ഇത് പെട്ടെന്ന് കടന്നു പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ലെഞ്ചോ പറയുകയാണ്. ബട്ട്
അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഡിഡ് നോട്ട് പാസ് ക്യൂക്ലി, അത് ലഞ്ചോ പ്രതീക്ഷിച്ചതുപോലെ കടന്നു പോയില്ല. ഫോർ എൻ അവർ ദ ഹെയിൽ റെയിൻഡ് ഓൺ ദ ഹൗസ്, ദ ഗാർഡൻ, ദ ഹിൽ സൈഡ്, ദ കോൺഫീൽഡ്, ഓൺ ദ ഹോൾ വാലി. ദ ഫീൽഡ് വാസ് വൈറ്റ് ആസ് എഫ് കവേർഡ് വിത്ത് സോൾട്ട്. സോ ലഞ്ചോ പ്രതീക്ഷിച്ചതുപോലെ അത് കടന്നു പോയില്ല, മറിച്ച് ഒരു മണിക്കൂർ നേരത്തേക്ക് ആ വീടിന് മുകളിൽ ആ ഗാർഡന് മൊത്തത്തിൽ ആ ഒരു താഴ്വാരത്ത് ആ ഒരു ചോളപ്പാടത്ത് മൊത്തത്തിൽ എന്ത് ചെയ്തു, ഈ ഒരു മഴയും അതിനോടൊപ്പമുള്ള ഹെയിൽ സ്റ്റോൺസും പതിക്കുകയുണ്ടായി. അപ്പം ഈ ഒരിതിന് ശേഷം, ആ സ്റ്റോമിന് ശേഷം ആ ഫീൽഡ് കണ്ടു കഴിഞ്ഞാൽ എന്താണ്, ഉപ്പ് വിതറിയതുപോലെ വെള്ള പുതച്ച് കിടക്കുകയായിരുന്നു. നോട്ട് എ ലീവ് റിമൈൻഡ് ഓൺ ദ ട്രീസ്. The corn was totally destroyed. The flowers were gone from the plants. Lencho's soul was filled with sadness. So, not a leaf remained on the trees. അവിടെ ഉണ്ടായിരുന്ന മരങ്ങളിൽ ഒരു ഇല പോലും അവശേഷിച്ചിരുന്നില്ല. ദ കോൺ വാസ് ടോട്ടലി ഡിസ്ട്രോയിഡ്, ആ ചോളപ്പാടത്തുണ്ടായിരുന്ന ചോളങ്ങൾ മൊത്തത്തിൽ നശിക്കപ്പെട്ടു. ദ ഫ്ലവേഴ്സ് വെയർ ഗോൺ ഫ്രം ദ പ്ലാന്റ്സ്, ആ ചെടികളിൽ നിന്ന് എന്താണ് നിറയെ പൂക്കൾ പിടിച്ചു നിന്നിരുന്നതാണ്, ആ പൂക്കളെല്ലാം എന്താണ് പോയി കഴിഞ്ഞു, നശിച്ചു പോയി കഴിഞ്ഞു. ലെഞ്ചോസ് സോൾ വാസ് ഫിൽഡ് വിത്ത് സാഡ്നെസ്, ലെഞ്ചോയുടെ ആത്മാവ് തന്നെ വളരെ സങ്കടത്തിൽ ആയി മാറി. അതായത് ഇവിടെ ആ സ്റ്റോമിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. സ്റ്റോം എത്രത്തോളം നമ്മുടെ ഈ ഒരു സിറ്റുവേഷൻ, ആ ഒരു ഫീൽഡിനെ അല്ലെങ്കിൽ ആ ഒരു താഴ്വരയെ ബാധിച്ചു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. When the storm had passed, he stood in the middle of the field and said to his sons, അപ്പോൾ പെട്ടെന്ന് സ്റ്റോം എല്ലാം മാറിക്കഴിഞ്ഞ ശേഷം ലെഞ്ചോ എന്ത് ചെയ്തു, തൻ്റെ ചോളപ്പാടത്തിലേക്ക് ഇറങ്ങി, എന്നിട്ട് അതിൻ്റെ മധ്യത്തിൽ പോയി നിന്നിട്ട് എന്ത് ചെയ്തു, തൻ്റെ മക്കളോട് പറഞ്ഞു, a plague of locusts would have left more than this. The hail has left nothing. This year we will have no corn. അപ്പോൾ എന്ത് പറഞ്ഞു, a plague of locusts. എന്താണ് locusts? ലോക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ വെട്ടിക്കിളികൾ എന്ന് പറയും. നമ്മുടെ കളകളെ, കൃഷികളെ നശിപ്പിക്കുന്ന, അതായത് ഒരു കൂട്ടത്തോടെ വന്ന് മൊത്തത്തിൽ നമ്മുടെ കൃഷി നശിപ്പിച്ചുകൊണ്ട് പോകുന്നതാണ് വെട്ടിക്കിളികൾ എന്ന് പറയുന്നത്. ഈ വെട്ടിക്കിളികളായിരുന്നെങ്കിൽ അവയുടെ ആക്രമണം ഇതിലും ഭേദമായിരുന്നു, അവ കുറച്ചെങ്കിലും ബാക്കി വെച്ചേനെ. പക്ഷേ ഈ ഒരു സ്റ്റോം എന്താണ്, ഒന്നും തന്നെ ബാക്കി വെച്ചെന്ന് വെച്ചാൽ സർവ്വതും നശിപ്പിച്ചു കഴിഞ്ഞു, നശിച്ചു കഴിഞ്ഞു. ഈ ഒരു വർഷം നമുക്കിനി ചോളങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല. That night was a sorrowful one. ആ ഒരു രാത്രി ലെഞ്ചോയ്ക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. ലെഞ്ചോ ഒരുപാട് കഠിനമായ വിഷമത്തിലായിരുന്നു. All our work for nothing. There is no one who can help us. We will all go hungry this year. അപ്പോൾ ലെഞ്ചോ സ്വയം പറയുകയാണ്, നമ്മുടെ എല്ലാ ഹാർഡ് വർക്കും അതെല്ലാം വേസ്റ്റായി, നമ്മൾ ആരും തന്നെ സഹായിക്കാനില്ല, നമ്മൾ എന്താണ് ഈ വർഷം മൊത്തത്തിൽ നമ്മൾ മുഴു പട്ടിണിയിലേക്ക് പോകുമെന്ന് ലെഞ്ചോ പറഞ്ഞു. കാരണം എന്താ, ലെഞ്ചോയുടെ ആകെ പ്രതീക്ഷ എന്തായിരുന്നു, ഈ ഒരു ചോളപ്പാടത്തിൽ അത് നല്ലൊരു ഹാർവസ്റ്റ് കിട്ടുമെന്നൊക്കെ ഉള്ള പ്രതീക്ഷയിലായിരുന്നു ലെഞ്ചോ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എന്ത് പറ്റി, ഈ ഒരു സ്റ്റോം വന്നതോടുകൂടി ലെഞ്ചോയുടെ സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. But in the hearts of all who lived in that solitary house in the middle of the valley, there was a single hope, help from God. So, ആ ഒരു വീട്, ആ ഒരു വാലിയുടെ മധ്യത്തിലുള്ള ഒറ്റയ്ക്ക് ഏകാന്തമായി, സോളിറ്ററി, ഏകാന്തമായിട്ടുള്ള ആ ഒരു വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരേ ഒരു പ്രതീക്ഷ, അവസാനത്തെ കച്ചിത്തുരുമ്പ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരേ ഒരു പ്രതീക്ഷ എന്തായിരുന്നു, a help from God. ദൈവത്തിൻ്റെ സഹായം, ദൈവം നമ്മളെ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. Don't be so upset. Even though this seems like a total loss, remember, no one dies of hunger. സോ ഇവിടെ ലെഞ്ചോ സ്വയം ആശ്വസിക്കുകയും അതുപോലെ തന്നെ ഭാര്യയും മക്കളെയും ആശ്വസിപ്പിക്കുകയാണ്. ഡോണ്ട് ബി അപ്സെറ്റ്, ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, വിഷമിക്കരുത്, ഇതിനെ ഓർത്ത് നിരാശരാകരുത്. ഈവൻ ദോ ദിസ് സീംസ് ലൈക്ക് എ ടോട്ടൽ ലോസ്, ഇത് നമുക്കൊരു തീർത്താ തീരാത്ത നഷ്ടമാണ്, ഏറ്റവും വലിയൊരു നഷ്ടം തന്നെയാണ് നമുക്ക് ഈ ഒരു സ്റ്റോം സമ്മാനിച്ചിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഓർക്കുക, ഒരാളും വിശപ്പ് കൊണ്ട് അല്ലെങ്കിൽ പട്ടിണി മൂലം മരിച്ചിട്ടില്ല. That is what they say. No one dies of hunger. അതാണ് അവർ വീണ്ടും പറയുന്നത്. എന്താണ്, ആരും തന്നെ പട്ടിണി മൂലം മരിക്കുന്നില്ല. All through the night, Lencho thought only of his one hope, the help of God, whose eyes, as he had been instructed, see everything, even what is deep in one's conscience.
സോ ആ ഒരു രാത്രി മൊത്തം നമ്മൾ പറഞ്ഞു ലെഞ്ചോയ്ക്ക് ഉറങ്ങാനേ സാധിച്ചിട്ടില്ല. ലെഞ്ചോയുടെ മനസ്സിൽ എന്താണുള്ളത്? ദൈവം, ദൈവത്തിൻ്റെ സഹായം, ഇതൊക്കെയാണ് ലെഞ്ചോയുടെ മനസ്സിലുള്ളത്. ഈ ദൈവത്തിൻ്റെ കണ്ണെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എന്താ, നമ്മളെല്ലാം എല്ലാം കാണുന്നതാണ് ദൈവത്തിൻ്റെ കണ്ണ്. അതുപോലെ തന്നെ ഒരാളുടെ ഉള്ളിലുള്ള ഇന്നർ കോൺസെൻസ്, കോൺസെൻസ് എന്ന് വെച്ചാൽ ആൻ ഇന്നർ സെൻസ് ഓഫ് റൈറ്റ് ആൻഡ് റോങ്, തെറ്റ് ശരി എന്നുള്ള ആ ഒരു കോൺസയൻസ് ഉണ്ട്. ഇതെല്ലാം മനസ്സിലാക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? ദൈവത്തിനുണ്ട്. അപ്പോൾ ദൈവം എല്ലാം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ദൈവത്തിന് അതാണ് ലെഞ്ചോ പഠിച്ചത്. ലെഞ്ചോയ്ക്ക് കുഞ്ഞുനാളിൽ ഓതി കിട്ടിയ വാക്കുകളൊക്കെ അങ്ങനെയുള്ളതാണ് ദൈവത്തെക്കുറിച്ച്. അപ്പോൾ അങ്ങനെയുള്ള ദൈവം എന്താണ്, എൻ്റെ ഈ കഷ്ടപ്പാടും ഇതെല്ലാം എൻ്റെ ഈ വിഷമഘട്ടവും എല്ലാം കാണും, എന്നെ സഹായിക്കുമെന്ന പ്രതീക്ഷയാണ് ലെഞ്ചോയ്ക്ക് ഉള്ളത്. ലെഞ്ചോ വാസ് എ ഡോഗ്സ് ഓഫ് എ മാൻ വാക്കിംഗ് ലൈക്ക് എൻ ആനിമൽ ഇൻ ദ ഫീൽഡ്സ് ബട്ട് സ്റ്റിൽ ഹി ന്യൂ ഹൗ ടു റൈറ്റ്. അപ്പോൾ ലെഞ്ചോയിനെ ഇവിടെ ഉപമിക്കുന്നത് ഒരു ഓക്സ്, ഒരു കാളയായിട്ടാണ്, ഒരു മനുഷ്യൻ്റെ. അതായത് ഹി ഇസ് എ ഹാർഡ് വർക്കർ, ഈ വർക്കിംഗ് ലൈക്ക് എൻ ആനിമൽ ഇൻ ദ ഫീൽഡ്, മൃഗത്തെ പോലെയാണ് തൻ്റെ പാടത്ത് അദ്ദേഹം പണിയെടുക്കുന്നത്. സ്വന്തം പാടമാണ്, എന്നാലും വളരെ ഹാർഡ് വർക്കിംഗ് ആണ് ആര്, ലെഞ്ചോ. പക്ഷേ എന്നിരുന്നാലും അദ്ദേഹത്തിന് എഴുതാനും വായിക്കാനും ഒക്കെ അറിയാമായിരുന്നു. ദ ഫോളോയിങ് സൺഡേ അറ്റ് ഡേ ബ്രേക്ക് ഹി ബിഗാൻ ടു റൈറ്റ് എ ലെറ്റർ വിച്ച് ഹി ഹിംസെൽഫ് വുഡ് ക്യാരി ടു ടൗൺ ആൻഡ് പ്ലേസ് ഇൻ ദ മെയിൽ. അപ്പോൾ ഇനി പിന്നെ വന്ന ആ ഒരു ഞായറാഴ്ച ലെഞ്ചോ എന്ത് ചെയ്തു എന്നറിയും? നേരം പുലർന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ലെഞ്ചോ ഒരു കത്തെഴുതി. ആ കത്തെഴുതി അദ്ദേഹം തന്നെ എവിടേക്ക് കൊണ്ടുപോയി, ടൗണിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ് ചെയ്തു, മെയിൽ ബോക്സിൽ ഇട്ടു. ഇറ്റ് വാസ് നത്തിങ് ലെസ് ദാൻ എ ലെറ്റർ ടു ഗോഡ്. അത് മറ്റൊന്നുമായിരുന്നില്ല, ദൈവത്തിന് ഉള്ളൊരു കത്തായിരുന്നു. ഓക്കെ, അപ്പോൾ ദൈവത്തിന് കത്തെഴുതിയത് ഇവിടെ ആരാണ്? ദാറ്റ് വാസ് ലെഞ്ചോ. ലെഞ്ചോ നമ്മുടെ കേന്ദ്ര കഥാപാത്രമാണ് ഇവിടെ ദൈവത്തിന് കത്തെഴുതിയത്. അപ്പോൾ ലെഞ്ചോ എന്തായിരിക്കും കത്തിൽ എഴുതിയത് നമുക്ക് നോക്കാം. ഗോഡ് ഹി റോട്ട്, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദൈവമേ, If you don't help me, my family and I will go hungry this year. നീ എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാനും എൻ്റെ കുടുംബവും ഈ വർഷം മുഴുവൻ മുഴു പട്ടിണിയിലേക്ക് പോകും. I need 100 pesos in order to sow my field again and to leave until the crops come. Because the hailstorm. അപ്പം എന്താണ് ലെഞ്ചോ പറയുന്നത്? ഐ നീഡ് 100 pesos ഇൻ ഓർഡർ ടു സോ മൈ ഫീൽഡ് അഗെയിൻ ആൻഡ് ടു ലീവ് അണ്ടർ ദ ക്രോപ്സ് കം. അപ്പോൾ എന്താണ്, വീണ്ടും എൻ്റെ ഫീൽഡിൽ വിത്തിറക്കി ഇതെല്ലാം ചെയ്ത് എന്താണ് ഒരു ഹാർവെസ്റ്റിനുള്ള സമയമാകുന്നത് വരെ എൻ്റെ കുടുംബത്തിന് ജീവിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യണമെങ്കിൽ എനിക്ക് കുറച്ച് പണം ആവശ്യമാണ്. ആ പണം എത്രയാണ് ലെഞ്ചോ ഡിമാൻഡ് ചെയ്തത്? 100 pesos. പെസോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലുള്ള ഒരു കറൻസിയാണ് പെസോ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു 100 pesos ആണ് ലെഞ്ചോ ദൈവത്തിനടുക്ക് ചോദിക്കുന്നത്. ബിക്കോസ് എന്തുകൊണ്ടാണ്? ബിക്കോസ് ദ ഹെയിൽ സ്റ്റോം, ഈ ഒരു ഹെയിൽ സ്റ്റോം, ആലിപ്പഴങ്ങളുടെ ആ ഒരു സ്റ്റോം എന്ത് ചെയ്തു? ലെഞ്ചോയ്ക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. ബിക്കോസ് അത്രയും അത് ലെഞ്ചോനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഹി റോട്ട് ടു ഗോഡ് ഓൺ ദി എൻവലപ്പ്, പുട്ട് ദ ലെറ്റർ ഇൻസൈഡ് ആൻഡ് സ്റ്റിൽ ട്രാവൽഡ് വെൻ്റ് ടു ടൗൺ. അപ്പോൾ എന്ത് ചെയ്തു? അതിൻ്റെ എൻവലപ്പിൽ ടു ഗോഡ് എന്നൊരു അഡ്രസ്സ്, നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന പോർഷൻ ഉണ്ടല്ലോ, അവിടെ ടു ഗോഡ് എന്ന് അഡ്രസ്സ് വെച്ചു. ആ ലെറ്റർ എൻവലപ്പിനകത്തേക്ക് ഇട്ടു. എങ്കിലും സ്റ്റിൽ ട്രബിൾ, ചെറിയൊരു ട്രബിൾ, ഒരു ഡിസ്റ്റർബ്, എന്താണ് ഒരു സംശയമുണ്ട് എന്നാൽ പോലും അദ്ദേഹം എവിടേക്ക് പോയി? ടൗണിലേക്ക് പോയി. അറ്റ് ദ പോസ്റ്റ് ഓഫീസ് ഹി പ്ലേസ്ഡ് എ സ്റ്റാമ്പ് ഓൺ ദ ലെറ്റർ ആൻഡ് ഡ്രോപ്ഡ് ഇറ്റ് ഇൻ ടു ദ മെയിൽ ബോക്സ്. പോസ്റ്റ് ഓഫീസിൽ എത്തിയത് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു? ഒരു സ്റ്റാമ്പൊക്കെ വാങ്ങിച്ചു, ഇതിൻ്റെ പുറത്ത് ഒട്ടിച്ചു, മെയിൽ ബോക്സിലേക്ക് ഇത് ഇട്ടു, അത് ലെറ്റർ പോസ്റ്റ് ചെയ്തു. One of the employees who was a postman and also helped at the post office went to his boss laughing heartily and showed him the letter to God. അപ്പം ഈ നമ്മൾ മെയിൽ ബോക്സിൽ ഇടുന്ന ലെറ്റേഴ്സൊക്കെ ആര് കളക്ട് ചെയ്യും? പോസ്റ്റ്മാൻ കളക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ഈ പോസ്റ്റ്മാൻ, അവിടുത്തെ ഒരു എംപ്ലോയി ആയ പോസ്റ്റ്മാൻ ഈ ലെറ്റർ കളക്ട് ചെയ്തിട്ട്, അപ്പം നമ്മൾ ഈ പോസ്റ്റ്മാൻ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ ഓരോ അഡ്രസ്സുകൾ ചെക്ക് ചെയ്യാറുണ്ട് അല്ലേ. അപ്പം ഇങ്ങനെ ചെക്ക് ചെയ്യുന്നതിനിടയ്ക്കാണ് വളരെ യാദൃശ്ചികമായി അദ്ദേഹം ഈ ടു ഗോഡ് എന്ന ലെറ്റർ, എന്ന അഡ്രസ്സിൽ എഴുതിയ ഒരു ലെറ്റർ കണ്ടത്. അപ്പോൾ വളരെ എക്സൈറ്റ്മെൻറ്റിൽ സർപ്രൈസിംഗ്ലി പെട്ടെന്ന് എന്ത് ചെയ്തു? പുള്ളിക്കാരൻ ആ ലെറ്റർ എടുക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തിന് ചിരിയടക്കാൻ കഴിയുന്നില്ല, കാരണം ദൈവത്തിനൊരു കത്തോ, ആരാണ് ദൈവത്തിന് കത്തെഴുതാൻ പോകുന്നത് എന്നൊരു എന്താണ് ഇതിലോടുകൂടി, ഒരു ചെറിയൊരു ചിരിയോടുകൂടി അദ്ദേഹം തൻ്റെ ബോസ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? പോസ്റ്റ് മാസ്റ്റർ ആയിരിക്കും. അദ്ദേഹത്തിന് ഈ കത്ത് കൊണ്ട് കൊടുക്കുന്നു. Never in his career as a postman had he known that address. അപ്പോൾ എന്താണ്, ഒരു പോസ്റ്റ്മാൻ എന്ന രീതിയിൽ തൻ്റെ കരിയറിൽ തനിക്ക് ഒരിക്കലും അറിയാതെ ഇതുവരെയും താൻ കണ്ടിട്ടില്ലാത്ത ഒരു അഡ്രസ്സാണ് എന്ത്? ടു ഗോഡ് എന്നുള്ള അഡ്രസ്സ് ഇല്ലേ. സോ എന്താണ്, ആർക്കും തന്നെ അറിയില്ല ദൈവത്തിൻ്റെ അഡ്രസ്സ് എന്താണെന്ന് അല്ലേ. സോ ദ പോസ്റ്റ് മാസ്റ്റർ, എ ഫാറ്റ് അമിയബിൾ പേഴ്സൺ, സോറി ഫെലോ, ഓൾസോ ബ്രോക്ക് ഔട്ട് ലാഫിംഗ്, ബട്ട് ഓൾമോസ്റ്റ് ഇമ്മീഡിയറ്റ്ലി ഹി ടേൺഡ് സീരിയസ്. സോ നമ്മുടെ പോസ്റ്റ് മാസ്റ്ററിനെ പറ്റി ഇവിടെ പറയുന്നുണ്ട്, ഹീ ഈസ് എ ഫാറ്റ് അമിയബിൾ പ്ലസൻ ഫെലോ. അമിയബിൾ എന്ന് വെച്ചാൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള
ഒരു പ്ലസൻ്റ് ഫെല്ലോ ആണ് നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ. സോ അദ്ദേഹം ഇത് കണ്ട് എന്താണ് കൂടുകൂടെ ചിരിച്ചു. ബട്ട് ഓൾമോസ്റ്റ് ഇമ്മീഡിയറ്റ്ലി ഹീ ടേൺഡ് സീരിയസ്. പക്ഷേ പെട്ടെന്ന് തന്നെ അദ്ദേഹം എന്തായി, ആ ഒരു ഫണ്ണി നേച്ചറൊക്കെ കളഞ്ഞിട്ട് വളരെ സീരിയസ് ആയി. അപ്പോൾ എന്താണ് ആ ഒരു ലെറ്ററിന് എന്തെങ്കിലും ഒരു സീരിയസ്നെസ് കാണുമെന്ന് ആർക്ക് തോന്നിക്കാണും, നമ്മുടെ പോസ്റ്റ് മാസ്റ്ററിന് തോന്നിക്കാണും. ആൻഡ് ടാപ്പിംഗ് ദ ലെറ്റർ ഓൺ ഹിസ് ഡെസ്ക് കമൻറ്റഡ്, വാട്ട് ഫെയ്ത്ത്, ഐ വിഷ് I had the faith of the man who wrote this letter. So pettana letter edingine meshapothu tap cheyidond adheham parnu, what faith, oh devame, endu vishwasam, endare vishwasam anthu kanachunda devathil athrayum vishwasam ulla oralku maatrame devathinu oru katha aikkanayittu sadhikku. I wish I had the faith of the man who wrote this letter. Ee letter edi aalinde athrayengilum vishwasam enikku undayirunnengil ennu njan ivide aagrahichu povaanu. സ്റ്റാർട്ടിങ് അപ്പ് കറസ്പോണ്ടൻസ് വിത്ത് ഗോഡ്, എന്തിനുള്ള വിശ്വാസമാണ്, ദൈവവുമായിട്ടൊരു കത്തിടപാട് നടത്താനുള്ള വിശ്വാസം, അത്രയ്ക്ക് വിശ്വാസം ആർക്കുണ്ട് ഈ മനുഷ്യന് ഉണ്ടെന്ന് ആ പോസ്റ്റ് മാസ്റ്റർ പറയുന്നു. സോ ഇൻ ഓർഡർ നോട്ട് ടു ഷേക്ക് ദ റൈറ്റേഴ്സ് ഫെയ്ത്ത് ഇൻ ഗോഡ്, ദ പോസ്റ്റ് മാസ്റ്റർ കെയിം അപ്പ് വിത്ത് ആൻ ഐഡിയ. അപ്പോൾ എന്താണ്, ഈ ഒരു കത്ത് എഴുതിയ വ്യക്തിയുടെ വിശ്വാസത്തെ ഒട്ടും തന്നെ തകർക്കാൻ ആർക്ക് താല്പര്യമില്ല, നമ്മുടെ പോസ്റ്റ് മാസ്റ്ററിന് താല്പര്യമില്ല. ബിക്കോസ് ഹി ഈസ് എ നൈസ് ഫെലോ. ദ പോസ്റ്റ് മാസ്റ്റർ കെയിം അപ്പ് വിത്ത് ആൻ ഐഡിയ. പെട്ടെന്ന് തന്നെ പോസ്റ്റ് മാസ്റ്റർക്ക് എന്താണ് ഒരു ഐഡിയ തോന്നി. ആൻസർ ദി ലെറ്റർ, എന്താണ് ഈ കത്തിനൊരു മറുപടി കൊടുക്കാം. എന്തായാലും ആ പുള്ളി വളരെ വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം അർപ്പിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് ദൈവത്തിനൊരു കത്ത് എഴുതിയത് അല്ലേ. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിന് കോട്ടമൊന്നും വരുത്തണ്ട, നമുക്കിതിനൊരു മറുപടി എഴുതാം എന്നൊരു തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തി. But when he opened it, it was evident that to answer it, he needed something more than goodwill, ink and paper. So, appam adeham ഈ കത്ത് ഓപ്പൺ ചെയ്തു, നേരത്തെ ഓപ്പൺ ചെയ്തില്ലായിരുന്നു, ഇപ്പോൾ ഓപ്പൺ ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു മനസ്സിലായത്, അതിൽ നിന്ന് തെളിവായിട്ട് മനസ്സിലായത് ഇതിന് ആൻസർ ചെയ്യണമെങ്കിൽ ഒരു നല്ല ഉദ്ദേശമോ പേനയോ പേപ്പറോ മാത്രം പോരാ. ബിക്കോസ് എന്താണ് എന്താണ് ലഞ്ചു അതിൽ എഴുതിയിരിക്കുന്നത്, ഹി ഡിമാൻഡഡ് മണി ഫ്രം ഗോഡ്. അപ്പം ഒരു നല്ല ഉദ്ദേശമോ അല്ലെങ്കിൽ പേനയോ പേപ്പറോ കൊണ്ട് മാത്രം ലഞ്ചോയ്ക്ക് നമുക്കൊരു മറുപടി കൊടുക്കാൻ സാധിക്കില്ല, ഹി നീഡ്സ് മണി. But he stuck to his resolution. He asked for money from his employees. He himself gave part of his salary, and several friends of his were obliged to give something for an act of charity. So he was stuck to his resolution. അദ്ദേഹത്തിന്റെ തീരുമാനത്തിൽ അദ്ദേഹം ഉറച്ചിരിക്കുകയാണ്. He was a well determined പേഴ്സൺ. സോ എന്ത് ചെയ്തു, തൻ്റെ എംപ്ലോയീസ്, തൻ്റെ ജോലിക്കാരിൽ നിന്ന് കുറച്ച് പൈസ അദ്ദേഹം കടം മേടിച്ചു. അതുപോലെ തൻ്റെ തന്നെ ശമ്പളത്തിൽ നിന്ന് കുറച്ച് പൈസ മാറ്റിവെച്ചു, സാലറിയിൽ നിന്ന് കുറച്ച് പൈസ മാറ്റിവെച്ചു. പിന്നെ അദ്ദേഹത്തിന് ചില സുഹൃത്തുക്കളുണ്ട്, അപ്പോൾ ഈ ഒരു ചാരിറ്റി പോലെയുള്ള പ്രവർത്തനത്തിന് വേണ്ടിയിട്ടൊക്കെ അവർ കുറച്ച് പൈസ കൊടുത്തു. അങ്ങനെ കുറച്ച് പൈസ ആര് സ്വരുക്കൂട്ടി, പോസ്റ്റ് മാസ്റ്റർ സ്വരുക്കൂട്ടി. ഇറ്റ് വാസ് ഇംപോസിബിൾ ഫോർ ഹിം ടു ഗ്യാദർ ടുഗെദർ ദി 100 pesos. So he was able to send the farmer only a little more than half. Appo endanu ee nammada lunch aavashyapettathu pole oru 100 pesos okke collect cheyan aare kondu sadichilla, nammada postmaster kondu sadichilla. Pakshe endirnalum adheham chodichathine pagadhil koodal amount collect cheyan aarku sadichu, postmasternu sadichu. He put the money in an envelope addressed to Lencho and with it a letter containing only a single word as signature, God. അപ്പോൾ എന്ത് ചെയ്തു, അദ്ദേഹം പെട്ടെന്ന് തന്നെ ഈ മണി പൈസ എന്ത് ചെയ്തു, ഒരു എൻവലപ്പിലിട്ടു, അതിൻ്റെ ലെഞ്ചോയുടെ അഡ്രസ്സൊക്കെ എഴുതി. അതിനുശേഷം അതിനകത്ത് ഗോഡ് എന്ന സിഗ്നേച്ചർ മാത്രമുള്ള ഒരു വേർഡ്, ഒരു സിഗ്നേച്ചർ എന്ന രീതിയിൽ ഗോഡ് എന്ന് എഴുതി ഒരു ലെറ്ററും കൂടി ആ എൻവലപ്പിനകത്തേക്ക് വെച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചു കാണും, ദ ഫോളോയിങ് സൺഡേ ലെഞ്ചോ കെയിം എ ബിറ്റ് ഏർലിയർ ദാൻ യൂഷ്വൽ ടു ആസ്ക് ഇഫ് ദർ വാസ് എ ലെറ്റർ ഫോർ ഹിം. അപ്പോൾ എന്ത് ചെയ്തു, പിന്നെ വന്ന ഞായറാഴ്ച, കഴിഞ്ഞ ഞായറാഴ്ചയാണ് ലെറ്റർ അയച്ചത്, ലഞ്ചോ പോസ്റ്റ് ചെയ്തത്. ഈ ഞായറാഴ്ച എന്ത് ചെയ്തു, ലഞ്ചോ പെട്ടെന്ന് തന്നെ പോസ്റ്റ് ഓഫീസിലേക്ക് വളരെ പതിവിലും നേരത്തെ തന്നെ എത്തി. എന്നിട്ട് ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും ലെറ്റർ വല്ലതും ഉണ്ടോ എന്ന് അന്വേഷിക്കാനായിട്ടാണ് പോകുന്നത്. ഇറ്റ് വാസ് എ പോസ്റ്റ് മാൻ ഹിംസെൽഫ് ഹു ഹാൻഡഡ് ദ ലെറ്റർ ടു ഹിം, വൈൽ ദ പോസ്റ്റ് മാസ്റ്റർ എക്സ്പീരിയൻസിങ് ദ കോണ്ടൈൻമെൻറ്റ് ഓഫ് എ മാൻ ഹു ഹാസ് പെർഫോംഡ് എ ഗുഡ് ഡീഡ് ലുക്ക്ഡ് ഓൺ ഫ്രം ഹിസ് ഓഫീസ്. സോ അപ്പം പോസ്റ്റ്മാൻ തന്നെ ആ ലെറ്റർ എടുത്ത ആദ്യം കിട്ടിയ പോസ്റ്റ്മാൻ തന്നെ എന്ത് ചെയ്തു, ഈ ഒരു ലെറ്റർ ആർക്ക് കൈമാറി, നമ്മുടെ ലെഞ്ചോയ്ക്ക് കൈമാറി. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ആരകത്തിരിപ്പുണ്ട്, നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ അകത്തിരിപ്പുണ്ട്. അദ്ദേഹം എന്താ ചെയ്യുന്നതെന്നറിയോ, അതായത് ഒരു നല്ലൊരു എന്താണ് നല്ലൊരു പ്രവൃത്തി ചെയ്തൊരാൾ അതിൻ്റെ എന്താണ് റിവോർഡ് കിട്ടുന്ന ആൾക്ക് അല്ലെങ്കിൽ അത് കൈപ്പറ്റുന്ന ആളുടെ മുഖത്ത് സന്തോഷം അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഇതൊക്കെ കണ്ടുകൊണ്ട് ഇതൊക്കെ നോക്കിക്കൊണ്ട് പോസ്റ്റ് മാസ്റ്റർ അകത്തേക്ക് ഇരിപ്പുണ്ട്.
Lenjo showed not the slightest surprise on seeing the money. Such was his confidence. But he became angry when he counted the money. പക്ഷേ എന്താണ് ഈ പൈസ കണ്ടതും ലെൻജോയ്ക്ക് ഒട്ടും തന്നെ സർപ്രൈസ്ഡ് ആയില്ല. ലെൻജോ ഒട്ടും തന്നെ സർപ്രൈസ്ഡ് ആയില്ല. സച്ച് വാസ് ഹിസ് കോൺഫിഡൻസ്. അതായിരുന്നു ലെൻജോയുടെ കോൺഫിഡൻസ്. കാരണം ലെൻജോയ്ക്ക് ഉറപ്പായിരുന്നു താൻ ഗോഡിനോട് ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം അത് ഡിനൈ ചെയ്യില്ല, തന്നെ ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പം ലെൻജോ എന്താണ്, തനിക്ക് ഇത്തവണ ദൈവം പൈസ അയച്ചിട്ടുണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ലെൻജോ വന്നത്. പക്ഷേ ലെൻജോ പെട്ടെന്ന് ആംഗ്രി ആയി. കാരണം എന്താണെന്ന് അറിയോ, ദേഷ്യം വന്നു. എന്തുകൊണ്ടാണ്? ഈ പൈസ എണ്ണി നോക്കിയപ്പോൾ ലെൻജോയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. ഗോഡ് കുഡ് നോട്ട് ഹാവ് മെയ്ഡ് എ മിസ്റ്റേക്ക് നോർ കുഡ് ഹി ഹാവ് ഡിനൈഡ് ലെൻജോ വാട്ട് ഹി ഹാഡ് റിക്വസ്റ്റഡ്. അപ്പം ലെൻജോയ്ക്ക് ഉറപ്പായിരുന്നു ദൈവത്തിന് ഒരിക്കലും ഒരു മിസ്റ്റേക്ക് പറ്റില്ല. അതേസമയം ലെൻജോയുടെ റിക്വസ്റ്റിനെ ആര് ഡിനൈ ചെയ്യില്ല, ദൈവം ഒരിക്കലും തള്ളിക്കളയത്തും ഇല്ല. ഇമ്മീഡിയറ്റ്ലി ലെൻജോ വെന്റ് അപ് ടു ദ വിൻഡോ ടു ആസ്ക് ഫോർ പേപ്പർ ആൻഡ് ഇങ്ക്. പെട്ടെന്ന് തന്നെ ലെൻജോയ്ക്ക് ആ ഒരു ദേഷ്യത്തോടെ ലെൻജോ പോസ്റ്റ് ഓഫീസിലെ വിൻഡോയിലേക്ക് ചെല്ലുന്നു, ഒരു പേനയും കുറച്ച് മഷീൻ മേടിക്കുന്നു. അതിനുശേഷം അവിടെയുള്ള പബ്ലിക് റൈറ്റിംഗ് ടേബിളിലേക്ക് ഇരുന്നിട്ട് അദ്ദേഹം എന്താണ്, ഹി സ്റ്റാർട്ടഡ് ടു റൈറ്റ്, എഴുതാൻ തുടങ്ങി. വിത്ത് മച്ച് റിംഗ്ലിംഗ് ഓഫ് ഹിസ് ബ്രോ കോസ്ഡ് ബൈ ദ എഫേർട്ട് ഹി ഹാഡ് ടു മേക്ക് ടു എക്സ്പ്രസ് ഹിസ് ഐഡിയസ്. അപ്പോൾ എന്താണ്, ഇടയ്ക്കിടയ്ക്ക് പിരികെയൊക്കെ ചുളിച്ചിട്ടാണ്, ബ്രോസൊക്കെ ചുളിച്ചിട്ടാണ് അദ്ദേഹം എഴുതുന്നത്. അതായത് തൻ്റെ ഉള്ളിലുള്ള ഐഡിയാസ് പേപ്പറിലേക്ക് പകർത്തുന്നതിൻ്റെ ആ ഒരു എഫേർട്ട്, അതിലൂടെയാണ് അത്രയും ഒരു ടെൻഷൻ ലെൻജോയുടെ മുഖത്ത് ഫീൽ ചെയ്യുന്നത്. When he finished, he went to the window to buy a stamp, which he licked and then affixed to the envelope with a blow of his fist. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, ആ വിൻഡോയിലേക്ക് പോയി, ഒരു സ്റ്റാമ്പൊക്കെ മേടിച്ചു, ലിക്ക് ചെയ്തു, നക്കി എന്ത് ചെയ്തു, ഈ എൻവലപ്പിൻ്റെ മുകളിൽ തന്നെ ഫിസ്റ്റ് കൊണ്ടൊരു ഇടിയൊക്കെ കൊടുത്ത് ഒട്ടിച്ച് വെച്ചു, നമ്മൾ ചെയ്യുന്നത് പോലെ. ദ മൊമെൻറ്റ് ദ ലെറ്റർ ഫെൽ ഇൻ ടു ദ മെയിൽ ബോക്സ് ദ പോസ്റ്റ് മാസ്റ്റർ വെന്റ് ടു ഓപ്പൺ ഇറ്റ്. ആ പോസ്റ്റ് ആ ലെറ്റർ മെയിൽ ബോക്സിൽ വീണ അതേ സമയം എന്ത് ചെയ്തു, പോസ്റ്റ് മാസ്റ്റർ ടപ്പേ നോടിപ്പോയി എന്ത് ചെയ്തു, ആ ലെറ്റർ എടുക്കാൻ. കാരണം എന്താണ്, ഹി വാസ് ഈഗർലി വെയിറ്റിംഗ് ടു സീ എന്താണ് ലെൻജോസ് റിപ്ലൈ. ലെൻജോയുടെ റിപ്ലൈ എന്താണെന്ന് അറിയാം, വളരെ ഈഗറായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ. ഇറ്റ് സെഡ് ഹി ഓപ്പൺ ഇറ്റ്. It said, God, Devame, of the money that I asked for, only 70 pesos reached me. അപ്പം എന്താണ്, ഞാൻ അങ്ങയോട് ആവശ്യപ്പെട്ടതിൽ എന്താണ് 70 pesos മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. Please send me the rest, since I need it very much. അതുകൊണ്ട് ബാക്കി തുക എനിക്ക് എത്രയും പെട്ടെന്ന് അയച്ചു തരിക, കാരണം എനിക്കതുകൊണ്ട് വളരെയേറെ ആവശ്യങ്ങൾ ഉണ്ട്, എനിക്കത് വളരെ അത്യാവശ്യമാണ്. But don't send it to me through the mailbox, mail, because the post office employees are a bunch of crooks. Lanjo. അപ്പോൾ എന്താണ്, ഇതാണ് നമ്മുടെ ട്വിസ്റ്റ്. പക്ഷേ എന്താണ്, എനിക്ക് പൈസ അങ്ങ് അയച്ചു തരുമ്പം ഒരിക്കലും ഈ പോസ്റ്റ് ഓഫീസിലൂടെ അയച്ചു തരരുത്, കാരണം ഈ പോസ്റ്റ് ഓഫീസിലെ എംപ്ലോയീസൊക്കെ അത്ര സത്യസന്ധന്മാരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ബഞ്ച് ഓഫ് ക്രൂപ്സ് എന്ന് വെച്ചാൽ എന്താണ്, അത്ര ഓണസ്റ്റ് അല്ലാത്തവർ, അല്ലെങ്കിൽ ഒരു ക്രിമിനൽസിനെയാണ് ക്രൂപ്സ് എന്ന് വിളിക്കുന്നത്. അപ്പം അവരത്ര ഓണസ്റ്റ് അല്ല എന്നാണ് ലെൻജോ പറയുന്നത്. ദെൻ ലെൻജോ എന്ന് എഴുതി ലെൻജോ തൻ്റെ കത്ത് അവസാനിപ്പിക്കുന്നു. ദിസ് ഇസ് ദ സ്റ്റോറി. ഇഷ്ടമായോ? അപ്പോൾ എന്താ ഇതിൽ പറയുന്ന, ലെൻജോ എന്ന് പറയുന്ന ഒരു ഫാമർ നല്ലൊരു വിളവെടുപ്പ് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി വലിയൊരു സ്റ്റോം വരികയും അദ്ദേഹത്തിൻ്റെ കൃഷി മൊത്തം നശിച്ചു പോവുകയും ചെയ്യുന്നു. തൻ്റെ ഏക പ്രതീക്ഷ ദൈവമാണെന്ന് വിശ്വസിച്ച് അദ്ദേഹം എന്ത് ചെയ്യുന്നു, കുറച്ച് പണം ആവശ്യപ്പെട്ടുകൊണ്ട് ദൈവത്തിന് കത്തയക്കുന്നു. ഈ കത്ത് അബദ്ധവശത്തിൽ കാണാനിടയായ നല്ലവനായ ഒരു പോസ്റ്റ് മാസ്റ്റർ എന്ത് ചെയ്യുന്നു, എങ്ങനെയൊക്കെയോ സ്വരുക്കൂട്ടിയ പണം ലെൻജോയ്ക്ക് ദൈവത്തിൻ്റെ പേരിൽ അയച്ചു കൊടുക്കുന്നു. പക്ഷെ ഈ പണം കൈപ്പറ്റിയ ലെൻജോ എന്താണ്, പണം എണ്ണി നോക്കുകയും താൻ ആവശ്യപ്പെട്ട തുക മൊത്തമില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്തതോടുകൂടി ദേഷ്യപ്പെടുന്നു. ഈ ദേഷ്യത്തിൽ അദ്ദേഹം എന്താണ് ദൈവത്തിന് മറുപടി അയക്കുകയാണ്, ഈ പോസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ കള്ളന്മാരാണ്, അവരൊരു പക്ഷേ അങ്ങ് അയച്ച പൈസ മോഷ്ടിച്ചിരിക്കാം, അതുകൊണ്ട് ഇനി എനിക്ക് പൈസ അയക്കുമ്പോൾ പോസ്റ്റിലൂടെ അയക്കരുത്. ഇതായിരിക്കും ലെൻജോയുടെ മനസ്സിൽ ഉദ്ദേശം. അപ്പോൾ ലെൻജോ ഉദ്ദേശം എന്താണ്, ഈ പോസ്റ്റ് ഓഫീസിലെ എംപ്ലോയീസ് തന്നെ എൻ്റെ പൈസ മോഷ്ടിച്ചു, കാരണം അദ്ദേഹം മുന്നേ പറയുന്നുണ്ട് ദൈവത്തിന് മിസ്റ്റേക്ക് പറ്റില്ല ഇല്ലേ. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു കഥ അവസാനിക്കുന്നത്, മനസ്സിലായോ? അപ്പം മെയിനായിട്ടും 3 themes ഈ ഒരു കഥയിലുള്ളത്. ഒന്നാമത്തത്, ലെൻജോ എന്ന് പറയുന്ന ഫാർമറിൻ്റെ അത്രയും വലിയ വിശ്വാസം, ദൈവത്തിനോടുള്ള വിശ്വാസം, അദ്ദേഹത്തിൻ്റെ ആ വലിയ വിശ്വാസത്തിന് കിട്ടുന്ന റിവാർഡാണ് പോസ്റ്റ് മാസ്റ്റർ അദ്ദേഹത്തിന് കളക്ട് ചെയ്ത് കൊടുക്കുന്ന പൈസ.
രണ്ടാമത് ലെഞ്ചോ എന്ന മനുഷ്യൻ്റെ അട്ടർ ഇന്നസെൻസ്. അദ്ദേഹം വളരെ നിഷ്കളങ്കനായ ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ദൈവത്തിനെ പല രൂപത്തിലാണ് നമ്മൾ കാണുന്നത്, പലർക്കും പല പല വിശ്വാസങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എന്ത് ദൈവത്തിനൊരു ആ നിഷ്കളങ്കത്വം ഉള്ളത് കൊണ്ടാണ് ദൈവത്തിനൊരു കത്ത് അദ്ദേഹം അയക്കുന്നത്. മൂന്നാമതായി, നമ്മൾ പല പല നല്ല കാര്യങ്ങൾ ചെയ്താലും ഒരിക്കലും അത് ചില സമയങ്ങൾ ഒരിക്കലും എന്നല്ല ചില സമയങ്ങൾ അത് എന്താണ് ആരും കണ്ടെന്ന് വരില്ല. അതേസമയം തന്നെ നമ്മളെ കുറ്റക്കാരായി അല്ലെങ്കിൽ തെറ്റുകാരായി എന്താണ് കണക്കാക്കപ്പെടുകയും ചെയ്യും. അതാണ് ഇവിടെ പോസ്റ്റ് മാസ്റ്റർക്ക് സംഭവിച്ചത്. പോസ്റ്റ് മാസ്റ്റർ ചെയ്ത നല്ലൊരു പ്രവൃത്തി ആരും തന്നെ കണ്ടില്ല. അതേസമയം അദ്ദേഹത്തെ കള്ളനാക്കുകയും ചെയ്തു. ഇതാണ് നമ്മുടെ കഥ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ? അപ്പം എന്താണ്, നിങ്ങൾക്കാർക്കെങ്കിലും ഇനി ദൈവത്തിനൊരു കത്ത് എഴുതുമെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം. ഈ വീഡിയോ മറ്റാർക്കെങ്കിലും പ്രയോജനപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. എങ്കിലേ ഞാനിനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് വരികയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. അത് താഴെ കമൻ്റായി ചെയ്യുക. അപ്പം എനിക്ക് കൂടുതൽ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. സോ അപ്പം അടുത്ത വീഡിയോയുമായി ഇനി കാണുന്നവരെ, ദിസ് ഇസ് വൃന്ദ. ബൈ.